പിതാവ് സ്ഥാനം, ഈ അയ്യപ്പൻ്റെ ഇവിടുത്തെ പ്രധാന സ്ഥാനം അയ്യപ്പൻ്റെ സ്ഥാനമാണ്. അതുപോലെ തന്നെ മറ്റേ ജലദുർഗ സ്ഥാനം, മറ്റത് ബ്രഹ്മരക്ഷസിൻ്റെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അയ്യങ്കാവ് എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിന് തന്നെ പ്രത്യേക ഒരു പേര് വരാൻ കാരണം ഈ അയ്യപ്പൻ്റെ സാന്നിധ്യം. അതുകൂടാതെ തന്നെ ഇവിടെ അഞ്ച് ദേവസ്ഥാനങ്ങൾ വേറെയുണ്ട്. ഇവിടെ ഗുളിക സ്ഥാനമുണ്ട്, അതേപോലെ അപ്പുറം വിഷ്ണുമൂർത്തിയുടെ സ്ഥാനമുണ്ട്, പിന്നെ വയനാട്ടുകുലവൻ, അങ്ങനെ ഈ അയ്യപ്പൻ്റെ. പിന്നെ അവിടെ പിന്നെ മുകളിൽ ഒരു വേറെ സ്ഥാനം കൂടിയുണ്ട്, ഈ കാൽച്ചാൻ ദൈവം, ഗുളികനോടനുബന്ധിച്ച് കാൽച്ചാൻ ദൈവം. അങ്ങനെ ഈ അഞ്ച് ദേവൻ്റെ ഒരു പ്രാധാന്യം കൂടി ഈ കാവിനുണ്ട്. ആദ്യകാലത്ത് ഇത് എല്ലാ വീടുകളിലും വെച്ച് ഭജന നടത്തിയിരുന്നു ഒരു സ്വാമിയുടെ നേതൃത്വത്തിൽ. അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ ഭജനക്കില്ലൊരു എല്ലാ ഭജനക്കാണ് അയ്യപ്പൻ്റെ പ്രധാനം, അയ്യപ്പൻ ഭജനയാണ്. അപ്പോൾ ആ ഭജനക്ക് സൗകര്യത്തിന് വേണ്ടി അപ്പുറത്ത് ഭജന ഇരിക്കാൻ വേണ്ടി ചെറിയ ഷെഡ് ഉണ്ടാക്കി, അത് കഴിഞ്ഞതിന് ശേഷം ഭജന മന്ദിരം ഉണ്ടാക്കി. ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആളുകളുടെ ആവശ്യത്തിനും അതുപോലെ ഭക്തജനങ്ങളുടെ പ്രവാഹത്തിനും ഒരു ഇതിന് വേണ്ടിയിട്ട് അവിടെ ക്ഷേത്രമായിരിപ്പോൾ നിലനിൽക്കുന്നു. ഇപ്പം എല്ലാ മണ്ഡലകാലത്തും എല്ലാ ദിവസങ്ങളും ഭജനയാണ്. ഓരോ വ്യക്തികളുടെ പേരിലാണ് ഓരോ ദിവസം ഭജന നടത്താറ്. അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന്, ഇവിടുന്ന് പരിസരത്തിന് ഇത്രയോ സ്ഥലങ്ങളിലെ ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ആ കാര്യങ്ങൾ എന്താണോ പ്രാർത്ഥന, അത് അപ്പം തന്നെ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എത്രയോ ആൾക്കാരുടെ അനുഭവങ്ങൾ ഇവിടെ പറയാറുണ്ട്. അങ്ങനെ മണ്ഡലകാലത്ത് എല്ലാ മണ്ഡലകാലങ്ങളിലും ഇവിടുന്ന് മാലയിട്ടിൽ എത്രയോ ഏകദേശം 100-100 അയ്യപ്പ ഭക്തന്മാർ എല്ലാ വർഷവും ഇവിടുന്ന് കെട്ടുനിറച്ച് പോയി. നമ്മളെ ഇതിൻ്റെ ഗുരുസ്വാമി നാരായണ ഗുരുസ്വാമിയാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ. അവരുടെ അച്ഛനായിരുന്നു മുമ്പത്തെ ദാമോദര ഗുരുസ്വാമി, അവരുടെ മകനാണ് ഇപ്പം നാരായണ ഗുരുസ്വാമി. അങ്ങനെ ഇവരൊക്കെ നേതൃത്വത്തിൽ ഇവിടെ വളരെ ഭംഗിയായിട്ട് ഈ ക്ഷേത്ര പ്രവർത്തനങ്ങൾക്ക് എല്ലാം ഭംഗിയായിട്ട് ഇപ്പം നടത്തുന്നു. വളരെ ഭംഗിയായിട്ട് ആൾക്കാർ വരികയും പോവുകയും ഈ ഒരു സാന്നിധ്യം നമ്മളെല്ലാം മനസ്സിൽ അതീവ ഒരു ഒരു എന്താ പറയാൻ നമുക്ക് പറ്റുന്നില്ല, അത്രയും ഒരു അയ്യപ്പൻ്റെ അനുഗ്രഹം ഇവിടുത്തെ സമൂഹത്തിന് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്.